25 ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം. പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പറന്നു. അവസ്യപിതാവും പരിശുദ്ധ കന്യാമറിയും ആ ഉണ്ണിയെ സ്നേഹത്തോടെ നോക്കി നിൽക്കുകയാണ്. വലിയൊരു സന്തോഷം അവരുടെ മനസ്സിൽ അലയടിച്ചു. പെട്ടെന്ന് ഒരു അശരീരി മാലാഖ പ്രതീക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറയുകയാണ്, ഇതാ ഹെറോദസ് നിങ്ങളെ വധിക്കാൻ, ഉണ്ണിയേശുവിനെ വധിക്കാൻ ആഗ്രഹിക്കുന്നു, എത്രയും പെട്ടെന്ന് ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടുകൊള്ളുക. പാവം അവസ്യപിതാവും പരിശുദ്ധ കന്യാമറിയും ഉണ്ണിയേശുവിനെ തോളത്ത് എടുത്ത് ഇതാ യാത്ര പുറപ്പെടുകയാണ്. ഇങ്ങനെ പോകുന്ന വഴിയിൽ ഒരു യുവാവിനെ പരിചയപ്പെടുകയാണ്. ആ യുവാവിനോട് അവസ്യപിതാവ് ചോദിച്ചു, യുവാവേ, ഞങ്ങൾക്ക് ഉണ്ണിയുണ്ട്, ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടണം. ഞങ്ങളെ സംരക്ഷണം കിട്ടാനായി ഒരു സത്രമോ ഒരു ഗുഹയോ പറഞ്ഞു തരാമോ? പെട്ടെന്ന് ദേഷ്യക്കാരനായ ആ യുവാവ് പറഞ്ഞു, എതിനൊന്നും സമയം കൂടിയില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോ, ദേഷ്യപ്പെട്ട് സംസാരിച്ചു. വേദനയോടുകൂടി പരിശുദ്ധ കന്യാമറിയും അവസ്യപിതാവും ഉണ്ണിയേശുവിനെയും കൊണ്ട് പിന്നെയും യാത്രയായി. ഇടയ്ക്ക് വെച്ച് പരിശുദ്ധ കന്യാമറിയം ഉണ്ണിയോട് നോക്കിയിട്ട് പറയുന്നു, ഈ മനുഷ്യന് എന്ത് സമ്മാനമാണ്, എന്താണ് ആ യുവാവിനോട് പറയാനുള്ളത്? ആ ഉണ്ണിയേശു പറഞ്ഞു, അവന് ചേർന്ന ഏറ്റവും സുന്ദരിയായ ശാന്തശീലയായ ഒരു ഭാര്യയെ സമ്മാനമായി നൽകും. പരിശുദ്ധ കന്യാമറി ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിച്ചു, ഇതെന്താണ് ഇങ്ങനെ? കുറച്ചു നേരത്തിന് ശേഷം അങ്ങനെ മുന്നോട്ട് പോകുന്ന വേളയിൽ ഒരു വേറൊരു യുവാവിനെ കണ്ടുമുട്ടുകയാണ്. ആ യുവാവിനോട് പരിശുദ്ധ കന്യാമറിയും ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടണം, അതിനുവേണ്ടി ഒരു സത്രമോ ഒരു ഗുഹയോ പറഞ്ഞു തരാമോ? ആ യുവാവ് വളരെ ശാന്തനായി പറഞ്ഞു, എൻ്റെ കൂടെ വന്നോളൂ, എൻ്റെ വീട്ടിൽ താമസിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം തരാം. ഉണ്ണിയേശുവിനോട് പിന്നെയും പരിശുദ്ധ കന്യാമറിയും ചോദിക്കുന്നുണ്ട്, ഇവന് എന്ത് സമ്മാനമാണ് കൊടുക്കുക? ഉണ്ണിയേശു പറഞ്ഞു, ഇവന് ഏറ്റവും കർക്കശക്കാരിയും ദേഷ്യക്കാരിയുമായ ഒരുവളെ ഞാൻ അവന് ഭാര്യയായി നൽകും. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയമായി. ദേഷ്യക്കാരനായ ഒരാൾക്ക് ശാന്തശീലയായ ഒരു ഭാര്യയെയും, ശാന്തശീലനായ ഒരു യുവാവിന് ദേഷ്യക്കാരിയായ തന്റേടിയായ ഒരു യുവതിയെയും ഭാര്യയായി നൽകുമെന്ന്, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഉണ്ണിയേശു പറഞ്ഞു, അത്രേ, ഒരുവിൻ്റെ കുറവ് അപരനാൽ നികത്തപ്പെടും. ഇത് സത്യമാണ്. ഉണ്ണിയേശു നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളാം. ഒരുവിൻ്റെ കുറവ് മറ്റുള്ളവരാൽ പരിഹരിക്കപ്പെടും. ഏതെങ്കിലും ഒരു കുറവിനെ കുറിച്ച് ആശങ്കപ്പെടാനല്ല, മറിച്ച് ഉള്ള നന്മയെ പ്രതി ആ നന്മ കൊണ്ട് തന്നെ ആ കുറവുകൾ ഇല്ലാതാക്കപ്പെടുമെന്നുള്ള ഒരു സന്ദേശമുണ്ട്. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ.